ഹലോ ഗെയിമേഴ്സ്, അപ്പോൾ എല്ലാവർക്കും കേരള ഗെയിമേഴ്സ് ഉണ്ടായിട്ട് അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കിട്ടില്ലോ എന്ന് പറഞ്ഞാൽ അഞ്ചാതി എക്സൈറ്റഡ് സാധനമാണ്. പിന്നെ ഇത് ആദ്യമേ പറയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാച്ച് നിങ്ങൾ വേറെ ഏത് വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടിട്ടില്ലെങ്കിലും ഈ ഒരു മാച്ച് ഗൈസ് നിങ്ങൾ കാണണം. ഈ ഒരു മാച്ച് നിങ്ങൾ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും നിങ്ങൾക്കൊരു അല്ലെങ്കിൽ എൻ്റെ സമയം പോയല്ലോ അല്ലെങ്കിൽ പക്ഷേ ഇതെന്തിന് കണ്ടു എന്ന് നിങ്ങൾക്ക് തോന്നില്ല എന്നുള്ളത് എനിക്ക് 200% ഉറപ്പാണ് ഗൈസ്. കാരണം അത്രയും എക്സൈറ്റ്മെൻ്റ് ഉള്ള അത്രയും കിടിലം ഒരു മാച്ചുകളാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ എന്താണ് ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പ്ലെയേഴ്സ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഗെയിം പ്ലേ കണ്ടിട്ടൊക്കെ വളരെ കുറച്ച് പേർക്ക് മാത്രം സപ്പോർട്ട് കിട്ടുന്നൊരു കാലമാണിത്, അല്ലെങ്കിൽ പി സി പ്ലെയേഴ്സിന് മാത്രം. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് പി സി പ്ലെയേഴ്സിനെ നല്ല ഹെവി ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ മൊബൈൽ പ്ലെയേഴ്സിനെ എനിക്ക് തോന്നുന്നു മൊബൈൽ പ്ലെയേഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ മീൻസ് നമ്മുടെ ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് വളരെ കുറച്ച് പേരാണ്. അതിൽ ഒരാൾ വൺ ഷോട്ട് ഒ എഫ് സി ആണ്. അതല്ലാതെ എനിക്ക് തോന്നുന്നു മൊബൈൽ പ്ലെയേഴ്സിന് നിങ്ങൾ മീൻസ് നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നതല്ല, ലൈക്ക് ഇപ്പോൾ എല്ലാവർക്കും അവരുടെ ഇഷ്ടങ്ങളുണ്ട്, എന്ത് കാണണം എന്നൊക്കെ. കണ്ടില്ലേ ഇത്, ഈ ഒരു ഹെഡ് ഷോട്ട് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഈ പറഞ്ഞതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന്. മീൻസ് ഞാൻ ഇതിൽ ഒരു സെക്കൻഡ് പോലും കട്ട് ചെയ്തിട്ടില്ല. സാധാരണ ഞാൻ ഇതുപോലെ ആക്സസ് വരുന്ന ഭാഗങ്ങൾ, അതായത് ഈ ലോഡിങ് ടൈം അല്ലെങ്കിൽ ഈ ഒരു ഐ മീൻ പടം വഴി വയസ്സേ ഈ 19 seconds ഞാൻ കട്ട് ചെയ്ത് കളയുന്നതാണ് ഗൈസ്. പക്ഷേ ഇത് ഞാൻ ഒരു സെക്കൻഡ് പോലും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഇതൊന്ന് നമ്മുടെ 16:9 റേഷ്യോയിലേക്ക് ഒന്ന് വലിച്ചിട്ടു എന്നേ ഉള്ളൂ. വേറെ ഒന്നും ഒരേ എഡിറ്റിംഗ് വർക്ക് ഇതിനു മുകളിൽ ചെയ്തിട്ടില്ല ഗൈസ്. ഈ ഒരു മാച്ച് നിങ്ങൾ ഒരു മാച്ച് കണ്ടിട്ടില്ലെങ്കിലും ഈ ഒരു മാച്ച് നിങ്ങൾ കംപ്ലീറ്റ് കാണാം. ഈ ഒരു മാച്ച് നിങ്ങൾ കണ്ടിട്ട് ഈ രണ്ട് പ്ലെയേഴ്സിൻ്റെയും പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഗൈസ് ദയവ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കാരണം ഇതുപോലെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് ഗൈസ്, ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് നമ്മളാരും അറിയാതെ പോകുന്ന നല്ല കിടിലം പ്ലെയേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുപോലെ രണ്ട് കിടുക്കിടിലും പ്ലെയേഴ്സിൻ്റെ ഒരു കിടിലം ഗെയിം പ്ലേ ആണിത് ഗൈസ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഗൈസ് മാക്സിമം വീഡിയോ എന്തായാലും അവസാനം വരെ കാണുക ഗൈസ്. വേറൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഷെയർ ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല ഗൈസ്. ഇതുപോലൊരു ഗെയിം പ്ലേ നിങ്ങൾ മുഴുവൻ കണ്ടിട്ടില്ലെങ്കിൽ ഇറ്റ്സ് സച്ച് എ വേസ്റ്റ് ഓഫ് ടൈം ഗൈസ്. കാരണം അതുപോലെയുള്ള അടിപൊളി ഗെയിം പ്ലേ ആണ്. കാരണം ഇത് അവർ മാരക മാസ്മരികം ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ കാണുന്ന കണ്ടില്ല ഗൈസ് ഒരടി, അത് എവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ലൈഫ് പോയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരടി ഹാർഡ്ലിയുടെ ആ ഒരടി ഗോകുളിൻ്റെ എവിടെയാണ് കൊണ്ടിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ആ ഒരു ഡാമേജ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. 180 damage ഗൈസ്, ഒരൊറ്റ ഷോട്ടിൽ 180 damage. മീൻസ് ഇറ്റ്സ് സ്ട്രേറ്റ് ഗോയിങ് ടു ഹെഡ്. അപ്പോൾ ഗൈസ് അതാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള കിടിലം മാച്ചുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു നഷ്ടം തന്നെയാണ് ഗൈസ്. കാരണം ഇവരൊന്നും ആരും അറിയാത്ത പ്ലെയേഴ്സാണ്, ആരും അറിയാതെ പോകുന്ന കിടിലം കിടുക്കാച്ചി പ്ലെയേഴ്സാണ്. ഓ എന്താണ് ഹാർഡ്ലി ഇതേ ഗൈസ്. അടുത്തൊരു ഹെഡ് ഷോട്ട് രണ്ട് റൗണ്ടിലും ഗൂഗിളിനെ ഹെഡ് ഷോട്ട് അടിച്ചിട്ട് ഹാർഡ്ലി രണ്ട് റൗണ്ട് എടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇനി 5 rounds ടോട്ടൽ ഒബ്ജക്റ്റീവ് 7 rounds. സോ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള 5 rounds എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഗൈസ്. സോ ഇത് ഹാർഡ്ലി കിങ്സ് ഗിൽഡ്, നമ്മുടെ സ്വന്തം ഗിൽഡാണ്. നമ്മുടെ സ്വന്തം ഗിൽഡിൻ്റെ വളരെ ചെറിയൊരു ഗിൽഡാണ് ഗൈസ്. വളരെ ചെറിയ പ്ലെയേഴ്സുള്ള ചെറിയൊരു ഗിൽഡിൻ്റെ വളരെ ചെറിയൊരു പ്ലെയറാണ്. ആ ഒരു ചെറിയ പ്ലെയറിൻ്റെ ഗെയിം പ്ലേ ആണ് നിങ്ങൾ കാണുന്നത്. സോ പ്ലീസ് സപ്പോർട്ട് ഗൈസ്, പ്ലീസ് സപ്പോർട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം, ഇത്രയും കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇവരുടെ കളിയെ നിങ്ങൾ റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇവരുടെ രണ്ടുപേരുടെയും കളിയെ നിങ്ങൾ റേറ്റ് ചെയ്യുക. അത്രയും നമ്മൾ പറയുന്നുള്ളൂ, വേറെ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ജസ്റ്റ് ഈ ഇവരുടെ കളി നിങ്ങൾ മുഴുവൻ കാണുക, നിന്നിട്ട് കമൻറ്റ് ബോക്സിനകത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവരുടെ കളിയെ ഒന്ന് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവരുടെ കളി കണ്ടിട്ട് എന്നുള്ളത് ജസ്റ്റ് ഒരഭിപ്രായം. ഒരാളുടെ കളിയും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, ഏതാച്ചോ എന്താണ് അത് നോർമലാണ്. ഒരാളുടെ കളി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. പക്ഷേ ഓ മൈ ഗോഡ് ഗൈസ് അത് നിങ്ങൾ കണ്ടിരുന്നോ? ഹെഡ് ഷോട്ട് നിങ്ങൾ കണ്ടിരുന്നോ? ആ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇതിൽ ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് മടുപ്പെടുക്കില്ല. ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേ കണ്ടിട്ട് ഇതൊരു മോശം ഗെയിം പ്ലേ ആണ് അല്ലെങ്കിൽ ഇതുപോലൊരു ഗെയിം പ്ലേക്കാണോ ഇങ്ങനെ ഒരു ഇതിട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഗെയിം പ്ലേ നിങ്ങൾ അവസാനം വരെ കാണുക. സോ ഇപ്പോൾ ഉള്ള നമ്മുടെ ഗെയിമിൻ്റെ നില എന്ന് പറഞ്ഞാൽ 2-1, അതായത് 2 hardly 1 round ഗോകുലം എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി അങ്ങോട്ടുള്ള ഗെയിം പ്ലേസ് നമുക്ക് നോക്കാം. അപ്പോൾ ദയവ് ചെയ്തിട്ട് വീഡിയോ മുഴുവൻ കാണുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ് ചെയ്തിട്ട് ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ 4th round. നിങ്ങൾക്കറിയാം ടോട്ടൽ ഒബ്ജക്റ്റീവ്സ് 7 rounds ടോട്ടൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഇത് നമ്മുടെ 4th round. അതിൽ 2 rounds ഹാർഡ്ലിയും 1 round ഗോകുലുമാണ് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം ഗോകുല് എന്താണ് ഹാർഡ്ലി ഓവർകം ചെയ്യുമോ അല്ലെങ്കിൽ
ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ മുൻപൊരു ഗെയിം പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ്, ബ്രഹ്മയും റോക്ക് ഗോപികയും, റോക്ക് ഗോപിക എന്ന് പറയുന്ന ആ അക്കൗണ്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്ന അന്ന് ഗൂഗിളാണ്. അന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഗൂഗിളിൻ്റെ ഒരു മൂവ്മെൻറ്റ് സ്പീഡും ഹൗ ഫാസ്റ്റ് ഹീ എന്താണ് ഹൗ ഫാസ്റ്റ് ഹീ മൂവ്സ് എന്നുള്ളതൊക്കെ നിങ്ങൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുള്ളി ഒരു AWM വെച്ച് കളിക്കുമ്പോൾ പോലും പുള്ളിയുടെ ഗ്ലൂ വാൾ ഡെലിവറിയും ആ ഒരു മൂവ്മെൻറ്റ്സ് എക്സാക്ട് മൂവ്മെൻറ്റ് സ്പീഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ലെറ്റ്സ് സീ ഗൂഗിളിന് ഇവിടെ നമ്മുടെ ഹാർഡ്ലിയെ എന്താണ് ഹാർഡ്ലിയുടെ അടുത്ത് അതേ ഒരു മൂവ്മെൻറ്റ് സ്പീഡും അതേ ഒരു ഞെട്ടി. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? കണ്ടില്ലേ? കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ടാണ് ഗൈസ് ഹെഡ് എന്താണ് ചെതറുന്നത്, ഹെഡ് ഷോട്ട് തല പൊളിയുന്നത് കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണമെന്ന്. കാരണം അത്രയും കിടിലം മാച്ചാണ് ഗൈസ്, കിടിലം എന്ന് പറഞ്ഞാൽ പുരക്കിട്ട് കിടിലം മാച്ചാണ്. സോ അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഗെയിമിംഗ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും വരാൻ പറയുക, എല്ലാവരോടും വന്നിട്ട് നമ്മുടെ ഇത് ഈ വീഡിയോ കാണാൻ ലൈവ് കാണാൻ പറയുക, എന്നിട്ട് കണ്ടിട്ട് അവരുടെ കളിയുടെ അഭിപ്രായം. ഇപ്പോൾ രണ്ട് പ്ലെയേഴ്സും നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് ഇത് എൻ്റെ അനിയനാണ്, ഹാർഡ്ലി എന്ന് പറയുന്ന എൻ്റെ അനിയനാണ്. അതുപോലെ തന്നെയാണ് ഗൂഗിളും, നമ്മുടെ അനിയൻ കുട്ടനെ പോലെ തന്നെയാണ് ഗൂഗിളും നമുക്ക് സെയിം. എൻ്റെ അനിയൻ രണ്ട് അനിയന്മാർ തന്നെയാണ് ഈ കളിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ ഗെയിമിംഗ് ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇവരുടെ കളിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇവരുടെ കളി എന്താണ് ഏതാണ് ഒരു ജസ്റ്റ് ഒരു കമൻറ്റ്, ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഇടാൻ ഒരു സമയം വളരെ കുറഞ്ഞ സമയമാണ്, നിങ്ങൾക്ക് ഒരു നഷ്ടം വരാത്തൊരു കാര്യമാണ്. അതുപോലെ ചാനൽ സബ് ചെയ്യുന്നതിൽ നമുക്ക് തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഗൈസ് ചാനൽ സബ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ഓ മൈ ഗോഡ്, ഒരു ഹെഡ് ഷോട്ട് കയറിയിട്ടുണ്ട്, ഒരു ഹെഡ് ഷോട്ട് കയറിയിട്ടുണ്ട്, ദെൻ ഹാർഡ്ലി ഒരു സ്കൈലർ തമർത്തിയിട്ടുണ്ട്. ബട്ട് ഗൂഗിളിൻ്റെ ഗ്ലൂ വാൾ ഡെലിവറിയുടെ അടുത്ത് അല്ലെങ്കിൽ ഗ്ലൂ വാൾ ഡെലിവറി സ്പീഡിനടുത്ത് ഹാർഡ്ലിയുടെ ആ ഒരു സ്കൈലർ പ്രയോഗം വേസ്റ്റായി പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു റൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു അഞ്ചാമത്തെ റൗണ്ട് ആരാണ് എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആരുടെ തലമണ്ടയാണ് പൊളിയാൻ പോകുന്നത് നമുക്ക് നോക്കാം. സോ ഇപ്പം 3-1 മൂന്ന് കളി ഹാർഡ്ലിയും ഒരു കളി ഗൂഗിളുമാണ് എടുത്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എന്താണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്, പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഗെയിമിംഗ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടേക്ക്. അതുപോലെ ഇതുപോലെയുള്ള കിട്ടിലും 1v1 ഇനി ഒരുപാട് വരാനുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ വരാനുള്ളത്, ബ്രഹ്മയുടെ നമ്മുടെ 70 level ബോട്ടിൻ്റെ ഒരു ബോട്ട് ഗെയിം പ്ലേ ആണ് നമുക്കിനി വരാനുള്ളത്. ഇനി നെക്സ്റ്റ് രണ്ട് ഗെയിം പ്ലേസ് വരാനുണ്ട് ഗൈസ്, പുള്ളിയുടെ രണ്ട് കിടുക്കാച്ചി 1v1 വരാനുണ്ട്. അപ്പോൾ പുള്ളി ഒന്ന് കളിച്ചത് റോക്ക് ഗോപികയുടെ കൂടെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക, റേറ്റ് ചെയ്യുക, മാച്ച് റേറ്റ് ചെയ്യുക, മാച്ചിൽ ഇവരുടെ ഗെയിം പ്ലേ റേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗെയിം പ്ലേ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ടിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഓ മാൻ, ഓ മാൻ, ഹാർഡ്ലി അടിച്ചത് നേരെ ആകാശം, നമ്മളെ ആകാശം കാണിച്ചു. സോ ആ ആകാശം കണ്ടിരിക്കുക തന്നെ ഹാർഡ്ലി ആകാശത്തോട്ട് പോയിരിക്കുകയാണ് ഗൈസ്. ഹോ ഗൂഗിളിൻ്റെ ഒരു ബുള്ളറ്റ് അവൻ്റെ തലമുണ്ട തുളച്ച് കയറിയിരിക്കുകയാണ്. സോ ഹാർഡ്ലി നേരെ അതുപോലെ ആവിയായി ആകാശത്തേക്ക് പോയിരിക്കുകയാണ് ഗൈസ്. സോ ഇത് 6th മാച്ചാണ്, 6th റൗണ്ടാണ് ഈ ഒരു മാച്ചിൻ്റെ 6th റൗണ്ടാണ്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. ഇപ്പം 3 റൗണ്ട് ഹാർഡ്ലിയും 2 റൗണ്ട് T15 ഗൂഗിളുമാണ്. സോ T15 ടെറർ ഗാങ്. സോ നമുക്ക് എന്താണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്, നിങ്ങളെ സപ്പോർട്ട് മാത്രം മതി, വേറെ ഒന്നും എന്താണ് മാക്സിമം നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ജസ്റ്റ് ഇത്രയും നൈസായിട്ടുള്ളൊരു ഗെയിം പ്ലേ നമ്മൾ ഇടുമ്പോൾ ജസ്റ്റ് ആ ഒരു വീഡിയോ മുഴുവൻ കണ്ടിട്ട് അതിനൊന്ന് റേറ്റ് ചെയ്യാനുള്ളൊരു സമയം മാത്രമേ നിങ്ങൾ ചിലവാക്കേണ്ടതുള്ളൂ ഗൈസ്. ഒരുപാട് സമയം നമ്മൾ എന്തിനൊക്കെ ചിലവാക്കുന്നു, ഒരു 15 നമുക്ക് ഈ ഒരു ഗെയിം പ്ലേ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ചിലവാക്കി കഴിഞ്ഞിട്ട് അതിന് ജസ്റ്റ് ഒരു കമൻറ്റ്, ഇവരുടെ ഗെയിം പ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇവരുടെ ഗെയിം എങ്ങനെയുണ്ട്, ഓരോ നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടാവില്ല ഓരോ ഗെയിം കാണുമ്പോൾ, നമ്മൾ ഒരുപാട് കമൻറ്റ്സ് ഇടാറുണ്ട് ഗൈസ്. ഇതുപോലുള്ള പ്ലേയേഴ്സിനും വേണം സപ്പോർട്ട്, അല്ലാതെ എപ്പോഴും എന്താണ് 1 million സബ് ഉള്ളവർക്കും അല്ലെങ്കിൽ 1 million ഫോളോവേഴ്സ് ഉള്ളവർക്കും മാത്രമല്ല നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നത്, ഇതുപോലെയുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അതൊക്കെ ഓ മാൻ, ഓ മാൻ, ഓ മാൻ, അത് ഗൂഗിളിന് കണ്ണ് കണ്ടിട്ടില്ല ഗൈസ്. ഗൂഗിളിൻ്റെ കംപ്ലീറ്റ് ഇരുട്ടായിരുന്നു ഗൂഗിളിൻ്റെ മുന്നിൽ, കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ടാണ് ഹാർഡ്ലി അവൻ്റെ മണ്ട അടിച്ച് പൊളിച്ചത്. സോ ഇപ്പം 4 ഹാർഡ്ലിയുടെ കയ്യിലും 2 ഗൂഗിളിൻ്റെ കയ്യിലുമാണ് ഗൈസ്. സോ ലെറ്റ്സ് സീ, ഇപ്പോൾ 6 ഒബ്ജക്റ്റീവ്സ് 7 വിൻ ചെയ്യാന്നുള്ളതാണ്, അതായത് ഒരു പ്ലെയർ 7 വിൻ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ്. സോ ഇപ്പം ഹാർഡ്ലി 4 വിൻ ചെയ്ത് കഴിഞ്ഞു. സോ ഇനിയൊരു കൺസെക്യൂട്ടീവായിട്ട് 3 വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാച്ച് ഹാർഡ്ലിയുടെ കയ്യിലാവുന്നതാണ്. പക്ഷേ ഗൂഗിളിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡും അറ്റാക്കിങ്ങും എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം മില്ലിൽ വെച്ചിട്ട് നേരത്തെ ഹാർഡ്ലിയുടെ മണ്ട അടിച്ച് പൊളിച്ചത് അത്ര ക്ലോസ് റേഞ്ചിൽ MAT വെച്ചിട്ട് ഒരു 1-tap അടിച്ചിട്ടുള്ളതും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സോ നമുക്ക് പറയാൻ പറ്റില്ല ഇതിപ്പോൾ ആര് ജയിക്കും അല്ലെങ്കിൽ ഇത് ഗൂഗിൾ ജയിക്കും അല്ലെങ്കിൽ ഇത് ഹാർഡ്ലി അടിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം രണ്ട് പേരും കിടിലം കളിക്കാരാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു തമ്മിൽ മുട്ടാൻ പറ്റിയ രണ്ട്. സോ ഗൈസ് ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് വന്നു, ചെറിയൊരു കോൾ വന്നാണ്. സോ സോറി,
അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇത് ഇങ്ങോട്ട് അവിടെ പോസായി പോയത്. എൻ്റെ ഒരു ഫ്ലോ പോയെന്ന് വിചാരിക്കുന്നു. ഐ ഡോണ്ട് നോ. പിന്നെ ഈ എൻ്റെ ഈ കമൻട്രി നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം എപ്പോഴും നമ്മൾ സോങ്സ് മാത്രം മിക്സ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ ഇനോ ലൈക്ക് ഒരു ബോറിംഗ് ആയിരിക്കും തോന്നി എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കമൻട്രി ഇടാന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നെക്സ്റ്റ് എന്താണ്, രണ്ട് മാച്ചുകളാണ് ബ്രഹ്മയുടെ വരാനുള്ളത്. ഒന്ന് എന്താണ്, സൽസമുക്ക് ഗേൾസ് ഗിൽഡിലെ മോംസ് എന്നുള്ള പ്ലെയറുമായിട്ടാണ് ബ്രഹ്മയുടെ ഒരു 1v1. ഫസ്റ്റ് 1v1 ഗോപികയായിട്ടായിരുന്നു. സോ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മൈൻഡിലൊരു ചോദ്യം ഉണ്ടാവും, ഇവൻ എന്തുകൊണ്ടാണ് ഈ ഒരു കളി കളിക്കുന്നതെന്നുള്ളത്. സോ ഗൈസ് പറയുന്നത് തെറ്റൊന്നുമില്ല, നൈസായിട്ട് ചെറിയൊരു പൂവൻകോഴിയാണ് നമ്മുടെ ബ്രഹ്മ ഫ്രോ. ബട്ട് സ്റ്റിൽ ഒരു ഹെവി പ്ലെയറാണ്, ഹെവി ലോഡ് പ്ലെയറാണ്. സോ അപ്പം നമ്മൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗെയിം പ്ലെയറിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കളി നോക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഗേൾസ് പ്ലെയറാണോ മെയിൽ പ്ലെയറാണോ ഫീമെയിൽ പ്ലെയറാണോ എന്നുള്ളതല്ല, അവൻ്റെ മണ്ട ആരാണ്, ആരുടെ മണ്ട ആരാണ് ആദ്യം അടിച്ച് പൊളിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കാറുള്ളത്. സോ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഓപ്പോസിറ്റ് ഉള്ളത് എനിമിയാണ്, അവൻ്റെ മണ്ട അടിച്ച് പൊളിക്കണം. അത് ഏത് കണ്ണ് വെച്ചിട്ടാണെന്നുള്ളത് ചെയ്യുന്നവരുടെ താല്പര്യമാണ്, പക്ഷേ മണ്ട പൊളിക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ മെയിലാണോ ഫീമെയിലാണോ നമ്മൾ നോക്കാറില്ല. സോ അപ്പം ഞാൻ പറഞ്ഞു തന്നത് സൽസമുക്ക് ഗേൾസ് ഗിൽഡിലെ മോംസുമായിട്ടുള്ള ബ്രഹ്മയുടെ. ഓ മാൻ, ഹാർഡ്ലി ഇത് പടമായിരിക്കുകയാണ് ഗൈസ്. ഇപ്പം 4-3 ഈ ഒരു റൗണ്ട് ഗൂഗിൾ എടുത്തു. അപ്പോൾ ഗൂഗിളിന് 3 വിൻ ചെയ്തിട്ടുണ്ട്, ഹാർഡ്ലി 4 വിൻ ചെയ്തിട്ടുള്ളത്. സോ ഇനി ഗൂഗിളിന് വേണ്ടത് 4 വിൻ ചെയ്യാണ്, ഹാർഡ്ലിക്ക് വേണ്ടത് വെറും 3. സോ ലെറ്റ്സ് സീ ആരാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്കൊരു 4 എടുത്തതുകൊണ്ട് ഹാർഡ്ലി ജയിക്കുമെന്നും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 3 അടുപ്പിച്ച് ഇപ്പോൾ എന്താണ് 2 ഇപ്പോൾ അടുപ്പിച്ച് ഇവനെടുത്ത് ഗൂഗിൾ എടുത്തു, അതുകൊണ്ട് സി ഗൂഗിളിന് കയറാൻ പറ്റുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവർ രണ്ടുപേരും ഒരേ റേഞ്ചിൽ കളിക്കുന്ന ആളുകളാണ്, ഒരേ റേഞ്ചിലാണ് ഇവരിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ മീൻ ഗൂഗിൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഗൂഗിൾ ക്ലോസ് റേഞ്ച് ഷോട്ട് ഉള്ളൂ, അല്ലെങ്കിൽ അത്രയും എക്സ്ട്രീം ക്ലോസ് റേഞ്ചിൽ MAT വെച്ചിട്ട് അന്യായ അടിയാണ് നേരത്തെ ആ മില്ലിൽ നിന്ന് അടിച്ചത്. സോ ഐ വാസ് ലൈക്ക് എന്താണ്, അതിപ്പോഴും എൻ്റെ കണ്ണിൻ്റെ അവിടെ തന്നെ ഉണ്ട്, ലൈക്ക് അതങ്ങോട്ട് പോകണില്ല. അജ്ജാതി അടിയായിരുന്നു, കാരണം അത്ര തൊട്ടടുത്തായിരുന്നു. സോ ക്ലോസ്, സോ ക്ലോസ് മീൻസ് ആൻ എക്സ്ട്രീം ക്ലോസിലായിരുന്നു. ഓ മാൻ ഗൂഗിളിന് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് പോലും അറിയാനുള്ളൊരു സമയം കൊടുത്തിട്ടില്ല ഹാർഡ്ലി. എന്താണ്, നിങ്ങൾ കണ്ടല്ലോ നേരെ ഡമാർ പടാർ മണ്ട അങ്ങോട്ട് പൊളിഞ്ഞിരിക്കുകയാണ് ഗൂഗിളിൻ്റെ. സോ ഇറ്റ് വാസ് ലൈക്ക് ബും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. സോ അതുപോലെയായിരുന്നു. സോ ഇപ്പം ഹാർഡ്ലിയുടെ കയ്യിൽ 5 റൗണ്ടായി, ഗൂഗിളിൻ്റെ കയ്യിൽ 3. സോ ഹാർഡ്ലിക്ക് ഇനി വേണ്ടത് 2, പക്ഷേ ഗൂഗിളിന് ഡബിൾ വേണം, അതായത് 4 വേണം, എന്നാൽ മാത്രമേ ഗൂഗിളിന് ഈ ഒരു മാച്ച് അടിക്കാൻ പറ്റത്തുള്ളൂ. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇനി അങ്ങോട്ട് എന്താണ് ബ്രഹ്മ വേഴ്സസ് സൽസമുക്ക് ഗേൾസ് ഗിൽഡിലെ മോംസ് എന്നുള്ള പ്ലെയറുമായിട്ടുള്ളൊരു 1v1 നമുക്ക് വരാനുണ്ട്. സോ അത് സൂൺ വരും, കാരണം അതിന് നമുക്ക് ഒരു ഡബിങ്ങും എഡിറ്റിങ്ങിനും ഒന്നും ഒരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ട്, കാരണം അത് കുറച്ച് അധികം സമയമുണ്ട്. ഇതിപ്പോൾ ഒരു 15 ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു 20-21 മിനിറ്റ്സിന് അടുത്തുണ്ട്, ഹോൾഡ് ചെയ്ത് കളിച്ചുകൊണ്ടായിരിക്കണം തോന്നുന്നു. അപ്പോൾ നിങ്ങൾ കളി കാണും, അപ്പോൾ കാണും താല്പര്യമുള്ളവർ നിങ്ങൾ കാണും, കാണണമെന്നുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ കളി കാണും. അപ്പോൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പറയാം അത് ഹോൾഡ് ചെയ്ത് കളിച്ചതുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് അത്രയും ലെങ്തായെന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് വിലയിരുത്താവുന്ന നമ്മുടെ കമൻസിൽ പറയാവുന്നതാണ്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് കമൻസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കമൻസ് ഡിലീറ്റ് ചെയ്ത് കളയുന്ന പരിപാടി, അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യാറില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോനെ പറ്റി എന്ത് തന്നെ ആണെങ്കിലും അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. നമുക്ക് ഓൾവേസ് വെൽക്കം, യു ഓൾവേസ് വെൽക്കം യുവർ ഒപ്പീനിയൻസ്. നിങ്ങളുടെ കമൻസ് നമുക്ക് എപ്പോഴും വിലപ്പെട്ടതാണ്, കാരണം കമൻസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോനെ പറ്റിയാൽ പറയുന്ന അഭിപ്രായത്തിൻ്റെ മുകളിലാണ് നമ്മൾ പുതിയ പുതിയ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സോ കമൻസ് മസ്റ്റാണ് ഗൈസ്, കമൻസ് ഇടാൻ മറക്കരുത്. അപ്പോൾ ആ ഒരു മോംസുമായിട്ടുള്ള കളി കഴിഞ്ഞാൽ ബ്രഹ്മയുടെ തന്നെ മജീഷ്യൻസ് ഗിൽഡിലെ FF അപ്പു ആയിട്ടുള്ളൊരു 1v1 കൂടിയുണ്ട്. ഓ മാൻ, ഫുൾ റെഡ്, ദാറ്റ് വാസ് ഓസം ഗൈസ്. ഫുൾ റെഡായിരുന്നു, ഹാർഡ്ലിയുടെ ഒരു ഫുൾ റെഡ് ഷോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. മീൻസ് ഐ തിങ്ക് ഇപ്പോൾ ഇതുവരെ ഉള്ളവർ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഫുൾ റെഡ് തന്നെയാണ് അടിച്ചത്. ലൈക്ക് ഈ ഒരു മാച്ചിനെ സംബന്ധിച്ചിട്ട് ഫുൾ റെഡ് എന്ന് പറയുന്നത് അത്രയൊരു സംഭവം അല്ലാതായി തീർന്നെന്ന് എനിക്ക് തോന്നുന്നു, കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വെസ്റ്റിനും മറ്റു സാധനങ്ങൾക്കും കാര്യമായിട്ടൊരു ഡാമേജ് ഒന്നും പറ്റുന്നില്ല രണ്ടുപേരുടെയും. എനിക്ക് തോന്നുന്നു പറ്റിയിട്ടുള്ളത് മൊത്തം ഹെൽമെറ്റാണ് അനുഭവിക്കുന്നത്, ഈ ഒരു വിധി ഹെൽമെറ്റിനെതിരാണ്. ഇവിടെ രണ്ടുപേരുടെയും കളി വെച്ചിട്ട് ഈ വിധി ഹെൽമെറ്റിനെതിരാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഗെയിമിംഗ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ കട്ടയ്ക്ക് നമ്മളെ കൂടെ നിൽക്കുക. നമ്മൾ ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഇതുപോലെ 1v1 അടിപൊളി 1v1 ഇനി ഒരുപാട് വരുന്നുണ്ട്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല, അതിൻ്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾലേക്ക് ആക്കിയിട്ടേക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അകത്തേ. ഓ മാൻ, വാട്ട് എ ഡെലിവറി. കളി കഴിഞ്ഞു ഗൈസ്, ഫിനിഷ്, തീർന്നു കളി, തീർന്നു.
അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ആ സ്കൈലർ ഡെലിവറി ചെയ്തതും ആ ഗ്ലൂ ആൾ അങ്ങോട്ട് പൊളിഞ്ഞതും സ്പോട്ടിൽ മണ്ട പൊളിഞ്ഞതും ഒരുമിച്ചായിരുന്നു ഗൈസ്. സോ ഈ ഒരു മാച്ച് നമ്മുടെ ഹാർഡ്ലിക്ക് സ്വന്തമാണ്. ഹാർഡ്ലി വിൻസ് ദിസ് മാച്ച് ആൻഡ് ഗൈസ് ഫുൾ പവർ പാക്ക്ഡ് ഗെയിം പ്ലേ ആയിരുന്നു. രണ്ടുപേരുടെയും പവർ പാക്ക്ഡ് ഗെയിം പ്ലേ ആയിരുന്നു. ആൻഡ് മീൻ ഗോകുൽ തോറ്റതുകൊണ്ട് ഗോകുൽ മോശം പ്ലെയർ ആണെന്നല്ല, നിങ്ങൾക്ക് രണ്ടുപേരുടെയും കളി നിങ്ങൾ കണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും കളി വിലയിരുത്തുക. നിങ്ങളുടെ കമൻസ് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വീണ്ടും ഇതുപോലെ അടിപൊളി കിഡിലും ഗെയിം പ്ലേ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി ഗെയിമിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. Thanks for watching. A like would be appreciated. And don't forget to subscribe.